ഹായ് ഫ്രണ്ട്സ്, ഷിഹാബ് കോട്ടക്കലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അൽഹയിലുള്ളത്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ചെറിയൊരു കംപ്ലയിന്റ്, ബാറ്ററി വർക്കില്ല. അപ്പോൾ ഇവിടെ ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഷോപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ യൂസ്ഡ് ലാപ്ടോപ്പ് ആണ് കിട്ടുന്നത്, പിന്നെ അതേപോലെ ക്രോം ബുക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം യൂസ്ഡ്, ഫുൾ യൂസ്ഡ് ആണ് കിട്ടുന്നത് കുറഞ്ഞ ചെലവിൽ. ഒമാനിലെ ഏകദേശം 20 റിയാൽ മുതലാണ് ഇവിടെ ലാപ്ടോപ്പ് ലഭിക്കുന്നത്. ഇക്കാ ഇത് നമ്മളെ കടന്ന മുതലാളിയാണ്. ഇവിടുത്തെ ലാപ്ടോപ്പിന്റെ ഡീറ്റെയിൽസും അതുപോലെ പ്രൈസും കാര്യങ്ങളും. ലാപ്ടോപ്പ് നമ്മള് സ്റ്റാർട്ടിംഗ് ഉള്ളത് നമ്മുടെ ക്രോം ബുക്ക് ആണ്. എയ്സറിന്റെ ക്രോം ബുക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഡെല്ലിന്റെ ക്രോം ബുക്ക് ഉണ്ട്. അത് നമ്മള് കൊടുക്കുന്ന വെച്ചാല് 20 റിയാലാണ്, 20 റിയാലിന് കൊടുക്കുന്നത്. പിന്നെ 20 റിയാൽ പറയുമ്പോ നമ്മുടെ നാട്ടിലൊരു 4000 രൂപ, 4500 രൂപയാണ് ഇപ്പൊ ക്രോം ബുക്ക് കിട്ടുന്നത്. ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിലും, ലാപ്ടോപ്പ് ആണെങ്കിലും ലിനോവന്റെ ലാപ്ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ 2GB 32GB ഉണ്ട്. അത് 20 റിയാലിന് നമ്മള് കൊടുക്കുന്നത്. 20 റിയാലാണ്. പിന്നെ കുറച്ചും കൂടി നല്ല കോൺഫിഗറേഷൻ ഉള്ളത് വെച്ചാല് നമ്മുടെ 4GB എച്ച് പിയുടെ 4GB ഉണ്ട്, അതേപോലെ തന്നെ 128GB ടച്ച് സ്ക്രീൻ ആണ്, പിന്നെ ഫോൾഡബിൾ ആണ്. അത് നമ്മൾ കൊടുക്കുന്നത് 45 റിയാലിനാണ്. 45 ഉണ്ട്. 4GB റാം ഉണ്ട്, 128GB ഇതുണ്ടല്ലേ. ഇതിപ്പോ നമ്മളിപ്പോ വാങ്ങിക്കഴിഞ്ഞാല് ഞങ്ങള് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട്, നമ്മുടെ അടുത്ത് എല്ലാവിധ ചിപ്പ് ലെവൽ സർവീസ് ടെക്നീഷ്യന്മാരുണ്ട്, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മള് സെയിൽ ചെയ്യുന്നത്. നമ്മള് 1 മന്ത് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 മന്ത് വാറണ്ടി ഉണ്ട്. അപ്പൊ ഇവിടെ കൊറേ ലാപ്ടോപ്സ് ഉണ്ട്. ഇപ്പൊ ഏകദേശം 20 റിയാൽ മുതലാണ് സ്റ്റാർട്ടിങ്. ഇതിപ്പോ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 45 റിയാലിന്റെ സാധനമാണ്. സംഭവം ടച്ച് സ്ക്രീൻ ആണ്, സൂപ്പർ ആണ്. അപ്പൊ അങ്ങനെ കൊറേ ഉണ്ട്. പിന്നെ ഇപ്പോ നമ്മളിപ്പോ നോക്കി 45 റിയാലിന്റെ ഉണ്ട്. പിന്നെ അതിന്റെ മേലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല കോൺഫിഗറേഷൻ ഉണ്ട്. നമ്മുടെ i5 ഉണ്ട്, i7 ഉണ്ട്, നല്ല ബിസിനസ് പർപ്പസിനൊക്കെ ഉള്ളത്. i5 ഉള്ളത് വെച്ചാൽ നമ്മുടെ ഇതാണ് i5 12 ഇഞ്ച്. ഇത് വരുന്നത് 8GB റാം, 240GB SSD ആണ് വരുന്നത്. ഇതിപ്പോ നിങ്ങൾ ഫിക്സ്ഡ് പ്രൈസ് ആണോ? ഇതിന്റെ പ്രൈസ് എത്ര വരുന്നുണ്ട് ഒരു സുമാർ? ഇത് പ്രൈസ് നമ്മള് ഏകദേശം 85 ആണ്. ഷിയാബ്ഖാന്റെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. നമ്മളെ ഷിയാബ് കോട്ടകൾ വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവുന്നത് പ്രത്യേകം പറയുന്നുണ്ട്. ഈ തന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാ മതി. അല്ലേ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോ മെയിൻ ആയിട്ട് ഇതിപ്പോ നമ്മളിപ്പോ യൂസ്ഡ് എവിടുന്ന് വരുന്നതാണ്? ഇവിടുന്ന് ഒമാനിൽ തന്നെ നിങ്ങൾ കളക്ട് ചെയ്യുന്നതാണോ? അല്ലെങ്കിൽ അല്ല, ഇത് ഒമാനിൽ വരുന്നത്, ഇത് പുറത്തുനിന്ന് US അങ്ങനെ പുറത്തുനിന്ന് വരുന്ന. അപ്പൊ നല്ല ഇതാണ്, നല്ല എല്ലാം കണ്ടീഷൻ ചെക്ക് ചെയ്താണ്. കമ്പനി ഇത് മേഡിനാണ്? ഇത് ഡെല്ലാണ്, ഡെല്ലുണ്ട്. പിന്നെ ഇത് ലിനോവ ഉണ്ട്, നമ്മളെടുത്ത് ലിനോവ കോർ i5 സെയിം ഉണ്ട്, 8GB 256 ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ HP ഉണ്ട്, HP സെയിം ആണ് വരുന്നത്. ഇതിപ്പോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര വരുന്നത്? ഇത് ഓൾമോസ്റ്റ് മുതൽ അങ്ങോട്ട് മുകളിലോട്ട് 85, 100 above ഉണ്ട്. പിന്നെ HP ഒക്കെ പുതിയ നല്ല വെറൈറ്റി മോഡലിന്റെ HP എലൈറ്റ് ബുക്ക് ഉണ്ട്, i7 ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കൊറേ ലാപ്ടോപ്സ് ലഭിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തില് ഞാനിവിടെ മസ്കറ്റ് നമ്മൾ ഈ 7 ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂസ്ഡ് ആയിട്ട് ലാപ്ടോപ്സ് കിട്ടുന്ന ഒരു കട ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ പ്രത്യേകം ചെയ്തത്. ഇപ്പൊ ഈ നമ്മള് ഇതൊക്കെ ചില യൂസ്ഡ് തന്നെയാണോ? യൂസ്ഡ് മോണിറ്റർസ് ആണ്. യൂസ്ഡ് തന്നെയാണോ? ഓക്കെ. ഇവിടെ പുതിയതും ലഭിക്കുന്നുണ്ടോ? പുതിയ ഫ്രഷ് കിട്ടുന്നുണ്ട്. ഫ്രഷ് വേണമെന്നുണ്ട്, ഫ്രഷ് ഉണ്ട്. ഉള്ളത് HP ഉണ്ട്, ലെനോവ ഉണ്ട്. ഇതൊക്കെ ഫ്രഷ് ആണ്. ഇതൊക്കെ ഫ്രഷ് ആണോ? അതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെ എത്ര വരുന്നത്? ഇത് ലെനോവ, ഇത് കോർ i3 ആണ്. കോർ i3 8GB 240 SSD ആണ് വരുന്നത്. ഇത് വരുന്നത് ഓക്കെ. അപ്പോ ഇവിടെ ഫ്രഷും ലഭിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇനിയിപ്പോ നമ്മളെ ഇക്കാന്റെ ഇവിടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും പറ്റും. തീർച്ചയായിട്ടും. അല്ല, പിന്നെ അതേപോലെ ഇവിടെ നമ്മളിപ്പോ സർവീസ് ഉണ്ട്. സർവീസ് ഉണ്ട്, കമ്പ്യൂട്ടർ ഓൾ സർവീസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ അതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ചെറിയൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ടൈം കൊണ്ട് കിട്ടും? ഇല്ലെങ്കിൽ അത് എങ്ങനെ അതിന്റെ ജസ്റ്റ് അത് ലാപ്ടോപ്പിന്റെ കണ്ടീഷൻ അനുസരിച്ച് എത്രയും പെട്ടെന്ന് കസ്റ്റമർക്ക് നമ്മൾക്ക് തീർച്ചയായും ഒരു പ്രശ്നമില്ല. അതെ അതെ. ഇപ്പൊ ഇനിയിപ്പോ മസ്കറ്റിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങൾക്ക് ഇപ്പോ ആളുകൾ വിളിക്കാറുണ്ടാവും, നമ്മളെ പ്രോബ്ലം ഉണ്ട്, ഒന്ന് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരണമെന്നുണ്ടോ? കഷ്ടം നമുക്ക് പോയി ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട്. ടീം സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പൊ ഈ 7 ഭാഗത്തുള്ളവരല്ല മസ്കറ്റ് എന്നല്ല, എവിടുന്നാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ വർക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യം അത്യാവശ്യം ആണെന്നുണ്ടെങ്കിൽ
ഒന്ന് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും. അല്ല അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചാർജ് ഈടാക്കുന്നത്. അപ്പൊ നമ്മളെ ഷോപ്പിന്റെ സർവീസ് ഏരിയയിലുള്ളത്. ഇപ്പൊ നിങ്ങൾ ലാപ്ടോപ്പ് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാ വർക്കും ചെയ്യുന്നതാണ്. ഇതാണ് നമ്മളെ ടെക്നീഷ്യൻ ബ്രോ. ഇപ്പോ നമ്മളിപ്പോ ഇവിടെ ഈ സാധനങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ ഇപ്പോ പ്രത്യേകിച്ച് ഞാനിപ്പോ എന്റെ ലാപ്ടോപ്പ് കൊടുക്കുന്നല്ലോ, ബാറ്ററി എത്ര ദിവസം കൊണ്ട് ഇപ്പൊ നമുക്ക് അത് കിട്ടും? ആക്ച്വലി അത് ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ കംപ്ലൈന്റ് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ലാപ്പ് കൊടുത്താൽ തന്നെ പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ മാറ്റി തരും? ഓ തീർച്ചയായും. എത്ര മണിക്കൂർ? ഒരു മണിക്കൂർ? ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ. ആ അതിനുള്ളിൽ എല്ലാം റെഡി ആക്കി തരും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ലാപ്ടോപ്പിന് ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ അതിന്റെ ആക്സസറീസ് ഇപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റെഡി ആക്കി തരും. ഓക്കെ, ഇനിയിപ്പോ അഥവാ കിട്ടാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ടൈം കൂടിക്കൂല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ എത്ര ആയിരിക്കും വരുന്നത്? ചാർജ് കാര്യങ്ങൾ നമ്മള് ചെറിയ പൈസ ഈടാക്കണുള്ളൂ. ചെറിയ പൈസ കസ്റ്റമർ. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ പൈസ ഒന്നുമില്ല. അപ്പൊ സാധാരണക്കാരനല്ല, ആർക്കും വരാം അല്ല, എപ്പോ വേണമെങ്കിലും വരാം. അൽഹേലില് ഇവിടെ അജുവ ദുബായിന്റെ മൊബൈൽ ഷോപ്പ് ഉണ്ട്, പിന്നെ അതേപോലെ മസ്കറ്റ് ഫാർമസി ഉണ്ട്, അതേപോലെ അങ്ങനെ അത് ആ ഒരു ബിൽഡിങ്ങിലാണ് ഇതുള്ളത്. അപ്പൊ ആ ബിൽഡിങ്ങിലുള്ള ഇവിടെ ഹേലില് ഷെല്ല് പെട്രോൾ ആർ എഫ് സി ചിക്കൻ്റെ ഒക്കെ സെയിം ലൈനിലാണ് നമ്മൾ ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ. ഇതാണ് പേര് ലാബ്സോൺ. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്തായാലും ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും. അവർ വീഡിയോ നമ്മളെ ഷിഹാബ് കൊട്ടക്കലിന്റെ വീഡിയോ കണ്ടു വരുന്ന പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പരിഗണിക്കണം. ഓക്കെ, അപ്പോ ഇതാണ് ഇന്ന് നമ്മളെ ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ക്രോംബുക്ക് ആണെന്നുണ്ടെങ്കിലും ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കൂടുതൽ പൈസ കൊടുത്തൊക്കെ നാട്ടിലേക്ക് വാങ്ങി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്നൊരു സംഭവമാണിത്. അതെ, ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് ഞാനിപ്പോൾ ഇവിടെ അടുത്തായിട്ട് കാണുന്നത്. എന്തായാലും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും, ഒമാനിലുള്ള എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഷോപ്പ് ഇട്ടോ. അപ്പോൾ പ്രത്യേകം ഇവിടെ ഏത് കളർ, പല കളർ, ചിലവർക്കൊക്കെ ലാപ്ടോപ്പ് നല്ല കളർ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവർക്ക് വേണ്ടവർക്കും റെഡ് ആണെന്നുണ്ടെങ്കിലും ബ്ലൂ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ കളറിലുള്ള ലാപ്ടോപ്സ് ഒക്കെ ഉണ്ട്. ഇത് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. അതിൻ്റെ ഫുള്ള് ചെക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നല്ല കറക്റ്റ് രീതി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവരും തരുന്നത്, സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാം. മസ്കറ്റ് അൽഹേലിലാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ, വീണ്ടും കാണാം.